വർക്ക് എനർജി പവർ പാർട്ട് 1 വർക്ക് വർക്ക് ഈസ് ഡൺ വെൻ ദ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് മൂവ്സ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോയിന്റിന് മൂവ്മെന്റ് വരികയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തു എന്ന് പറയപ്പെടുന്നു. വർക്ക് കണ്ടെത്താനുള്ള ഫോർമുല വെക്ടർ എഫ് ഡോട്ട് വെക്ടർ എസ് ആണ്, അല്ലെങ്കിൽ എഫ് എസ് കോസ് തീറ്റ. ഇതിൽ എഫ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, എസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, തീറ്റ എന്ന് പറയുന്നത് അവയ്ക്കിടയിലുള്ള ആംഗിൾ ആണ്. ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു സീറോ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് സീറോ. കോസ് സീറോന്റെ വാല്യൂ 1 ആയതുകൊണ്ട് നമുക്ക് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എഫ് എസ്, അപ്പോൾ പോസിറ്റീവ് വർക്കാണ് വരുന്നത്. അപ്പൊ തീറ്റ 0 ആവുമ്പോൾ നമുക്ക് വർക്ക് എന്താണ്, പോസിറ്റീവ് ആണ് വരുന്നത്. ഇനി തീറ്റ 90 ഡിഗ്രി ആവുന്ന സമയത്ത് ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു എഫ് എസ് കോസ് 90. കോസ് 90 വാല്യൂ 0 ആയതുകൊണ്ട് വർക്ക് 0 ആണ്. അപ്പോൾ 0 വർക്കിന് തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആയിരിക്കണം. ഇനി തീറ്റ 180 ഡിഗ്രി ആകുമ്പോൾ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എഫ് എസ് കോസ് 180. കോസ് 180 വാല്യൂ -1 ആണ്. അപ്പോൾ നമുക്ക് മൈനസ് എഫ് എസ് കിട്ടി. അപ്പോൾ നെഗറ്റീവ് വർക്ക് ആവണമെങ്കിൽ തീറ്റ എത്ര ഡിഗ്രി ആയിരിക്കണം, 180 ഡിഗ്രി ആയിരിക്കണം. വർക്ക് എന്ന് പറയുന്നത് ഒരു സ്കേലർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ തന്നെ വർക്കിന്റെ എസ് ഐ യൂണിറ്റ് ജൂൾ ആണ്. ഡയമെൻഷണൽ ഫോർമുല എം എൽ സ്ക്വയർ ടി റേസ്ഡ് -2. ഇനി എക്സാമ്പിൾ നോക്കാം. മാൻ ഹാവിംഗ് ലോഡ് മൂവിംഗ് ഹൊറിസോണ്ടൽ, ഒരാൾ തലയിൽ ഒരു ലോഡുമായിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് മൂവ് ചെയ്യുന്നു. അപ്പൊ ഫോഴ്സ് അയാൾ പ്രയോഗിക്കുന്ന ഫോഴ്സ് മുകളിലേക്കാണ്, അയാൾ മൂവ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടാണ്. അപ്പൊ തീറ്റ 90 ഡിഗ്രി ആണ്. അപ്പൊ വർക്ക് എന്താണ്, 0 വർക്കാണ് വരുന്നത്. മാൻ ഹാവിംഗ് ലോഡ് മൂവിങ് അപ്പ്വേർഡ്, അയാൾ തലയിൽ ആ ലോഡുമായിട്ട് നേരെ മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് മുകളിലേക്ക്, അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്ക്. അപ്പോൾ തീറ്റയുടെ വാല്യൂ 0. അപ്പോൾ ഏത് വർക്കിന് എക്സാമ്പിൾ, അത് പോസിറ്റീവ് വർക്കിന് എക്സാമ്പിൾ ആണ്. അടുത്തത് മാൻ ഹാവിംഗ് ലോഡ് മൂവിങ് ഡൗൺവേർഡ്, അപ്പോൾ തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി ആണ് വരുന്നത്. അത് എന്തിന് എക്സാമ്പിൾ ആണ്, നെഗറ്റീവ് വർക്കിന് എക്സാമ്പിൾ ആണ്. വർക്ക് ഡൺ ഇൻ എ വേരിയിങ് ഫീൽഡ്, വേരി ചെയ്യുന്ന ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ള ഫോർമുല ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ്. ഇതിനെ നമ്മൾ വായിക്കുന്നത് ഇൻറ്റഗ്രൽ, ഇൻറ്റഗ്രൽ എന്നൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ്. ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ്. എഫ് ഫോഴ്സ്, ഡി എസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇനി എന്താണ് എനർജി? കപ്പാസിറ്റി ഫോർ ഡൂയിങ് വർക്ക്, വർക്ക് ചെയ്യാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്. എസ് ഐ യൂണിറ്റ് ജൂൾ ആണ്. ഡയമെൻഷണൽ ഫോർമുല എം എൽ സ്ക്വയർ ടി റേസ്ഡ് -2. ഇനി മെക്കാനിക്കൽ എനർജിനെ നമ്മൾ രണ്ട് ടൈപ്പ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതിലൊന്നാണ് കൈനറ്റിക് എനർജി. എന്താ കൈനറ്റിക് എനർജി നോക്കാം. എനർജി ഡ്യൂ ടു മോഷൻ, ഒരു വസ്തുവിന് ചലനം മൂലം ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. രണ്ടാമത്തേതാണ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എനർജി ഡ്യൂ ടു പൊസിഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ. പൊസിഷൻ മൂലം, അപ്പോൾ ഒരു വസ്തു ഒരു എച്ച് ഹൈറ്റിൽ ഉയരത്തിലിരിക്കുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഉണ്ടാവുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജിയാണ്. അതുപോലെ തന്നെ സ്ട്രെയിൻ മൂലവും ഉണ്ടാവുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജിയാണ്. ഒരു സ്പ്രിങ് ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ ഉണ്ടാവുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് സ്ട്രെയിൻ മൂലത്തിന് ഒരു എക്സാമ്പിളാണ്. ഇനി കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. വർക്ക് കണ്ടെത്താനുള്ള ഫോർമുല നമുക്കറിയാം എഫ് ഡോട്ട് എസ് ആണ്. എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. അപ്പൊ നമ്മൾ എഫിന് പകരം എം എ ഇൻറ്റു എസ് കൊടുക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എസിനെ നമ്മൾ വി സ്ക്വയർ ബൈ 2a കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്ത് കിട്ടുന്നുണ്ട്, എ ക്യാൻസൽ ചെയ്യും, ഹാഫ് എം ബി സ്ക്വയർ. അപ്പൊ കൈനറ്റിക് എനർജി കാണാനുള്ള ഫോർമുലയാണ് ഇത് വരുന്നത്, ഹാഫ് എം ബി സ്ക്വയർ. ഇനി പൊട്ടൻഷ്യൽ എനർജി വർക്ക് ഡൺ എങ്ങനെയാണ്, എഫ് ഡോട്ട് എസ് എം ഇൻറ്റു എ ഇൻറ്റു എസ്. ഇവിടെ എക്ക് പകരം നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊടുക്കുന്നു. എസ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ കിട്ടി, പി ഇസ് ഈക്വൽ ടു എം ജി എച്ച്. അപ്പോൾ രണ്ട് ഫോമിലെ നമുക്കറിയുന്നതാണ്, കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയറും, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു എം ജി എച്ചും. എന്താണ് വർക്ക് എനർജി തിയറം? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, അതാണ് വർക്ക് എനർജി തിയറം. അതിന്റെ പ്രൂഫ് നോക്കാം. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എം എ ആണ്. അപ്പൊ എം എ ഇൻറ്റു എസ് എന്ന് കൊടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എം എ ഇൻറ്റു എസിന് പകരം നമ്മൾ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a. കാരണം നമ്മൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2a s ആണ്.
അപ്പൊ ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2ax കിട്ടും. അതിൽ നിന്നാണ് എസ് ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a. ഇനി ഇതിനെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എം എ ആയിട്ട് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ രണ്ടിനെയും എം എ ആയിട്ട് വി സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എം എ ആയിട്ട് യു സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ എ എ ക്യാൻസൽ ചെയ്യും, സെക്കൻഡ് ടേമിലും എ എ ക്യാൻസൽ ചെയ്യും. അപ്പൊ ഫസ്റ്റ് ടേം ഹാഫ് എം വി സ്ക്വയർ ആണ്, സെക്കൻഡ് ടേം ഏതാ വരുന്നത് ഹാഫ് എം യു സ്ക്വയർ ആണ്. അപ്പൊ ഹാഫ് എം ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി, ഹാഫ് എം യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി, അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പൊ നമ്മളെ പ്രൂഫായി വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. എന്താണ് പവർ? റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഓർ വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം, യൂണിറ്റ് സമയത്തിൽ ചെയ്യപ്പെടുന്ന വർക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അപ്പൊ പവർ കണ്ടെത്താനുള്ള ഫോർമുല വർക്ക് ബൈ ടൈം. വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ഡോട്ട് എസ് ബൈ ടി ആണ്. എസ് ബൈ ടി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം വെലോസിറ്റി ആണ്. അപ്പൊ വർക്ക് കണ്ടെത്താനുള്ള ഡിഫറെന്റ് ഫോർമുലാസ് നമുക്ക് കിട്ടി, ഡബ്ല്യു ബൈ ടി അല്ലെങ്കിൽ എഫ് ഡോട്ട് എസ് ബൈ ടി അല്ലെങ്കിൽ എഫ് ഇൻറ്റു വി. വി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ആണ്. ഇനി പവറിന്റെ എസ് ഐ യൂണിറ്റ് വാട്ട് ആണ്. അതിന്റെ ഡയമെൻഷണൽ ഫോർമുല എം എൽ സ്ക്വയർ ടി റേസ്ഡ് മൈനസ് 3 ആണ്. ഒരു വാട്ട് എന്ന് പറയുന്നത് 1 ജൂൾ പെർ സെക്കൻഡിന് ഈക്വൽ ആണ്. ഒരു കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടിന് ഈക്വൽ ആണ്. ഒരു ഹോഴ്സ് പവർ എച്ച് പി ഇസ് ഈക്വൽ ടു 746 വാട്ട് ആണ്. നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നോക്കാണ്. എന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ബട്ട് ഇറ്റ് ക്യാൻ കൺവേർട്ട് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, പക്ഷെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ 3 പൊസിഷൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്, എയും ബിയും സിയും. ഇത് എ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എച്ച് ഹൈറ്റിലാണ്. കുറച്ച് കഴിഞ്ഞാൽ എ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ബിയിലെത്തുന്നു. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എക്സ് ആണ്. അപ്പൊ റിമൈനിങ് ദൂരം എന്ന് പറഞ്ഞതാണ് എച്ച് മൈനസ് എക്സ് ആണ്. നിങ്ങൾ നോക്കുക, പ്രൂഫ് നോക്കാം. അറ്റ് എയില് കൈനറ്റിക് എനർജി കാണാനുള്ള ഫോർമുല ഹാഫ് എം വി സ്ക്വയർ ആണ്. എയില് ബോഡി ഡ്രോപ്പ് ചെയ്യാൻ നമ്മൾ തുടങ്ങുകയാണ്, അപ്പൊ വെലോസിറ്റി 0 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഹാഫ് എം ഇൻറ്റു 0 ഇസ് ഈക്വൽ ടു 0 കിട്ടി. പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ എച്ച് ഹൈറ്റിലായതുകൊണ്ട് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? എം ജി എച്ച് ആണ്. അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടി കൂട്ടിയതാണ്, 0 + mgh. അപ്പൊ നമുക്ക് എം ജി എച്ച് കിട്ടി. അപ്പോ അറ്റ് എയില് ടോട്ടൽ എനർജി എം ജി എച്ച് ആണ്. അറ്റ് ബി നോക്കുക, നമുക്ക് ഫോർമുല അറിയാം, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പൊ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, എയിലുള്ള വെലോസിറ്റി. അതുപോലെ തന്നെ ഇസ് പ്ലസ് 2 × a ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു പറഞ്ഞാൽ ജി കൊടുക്കുന്നു, എക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതുപോലെ തന്നെ എസ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരമാണ്, അത് എത്രയാണ്? എക്സ് ആണ്. അപ്പൊ ഇവിടുത്തെ എസ്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? 2x കൊടുക്കുന്നു. നമുക്ക് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gx കിട്ടി. നമ്മൾ കൈനറ്റിക് എനർജി കിട്ടുന്നു ഹാഫ് എം വി സ്ക്വയർ, വി സ്ക്വയറിന് പകരം 2gx കൊടുക്കുന്നു, 2 ക്യാൻസൽ ചെയ്യുമ്പോൾ എം ജി എക്സ് കിട്ടി. ഇനി പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ എം ജി ഇൻറ്റു ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് ആണ്. അവിടെ ബിയിലേക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എത്രയാണ് വരുന്നത്? എച്ച് മൈനസ് എക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പി ഇസ് ഈക്വൽ ടു എം ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ്, ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ എം ജി എച്ച് മൈനസ് എം ജി എക്സ് ആയി. നമ്മൾ ടോട്ടൽ എനർജി കാണുന്നു, ടോട്ടൽ എനർജി കാണുമ്പോൾ എം ജി എക്സും എം ജി എച്ചും മൈനസ് എം ജി എച്ചും തമ്മിൽ ആഡ് ചെയ്യുന്നു, അതായത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യലും തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താണ്? എം ജി എച്ച് ആണ്. അപ്പൊ അറ്റ് ബിയിലും ടോട്ടൽ എനർജി എം ജി എച്ച് കിട്ടി. ഇനി അറ്റ് സിയിലെ വാല്യൂ നോക്കാം. നേരത്തെ അതേ ഇക്വേഷൻ തന്നെ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പൊ ഇവിടെ 0 + 2g × c, സി എന്ന് പറയും എയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം എച്ച് ആണ്. അപ്പൊ നമുക്ക് 2gh കിട്ടി. കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു 2gh, 2 ക്യാൻസൽ ചെയ്യുമ്പോൾ എം ജി എച്ച്. ഇനി ഗ്രൗണ്ട് ലെവലിൽ എച്ചിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി 0. അപ്പോഴും ടോട്ടൽ എനർജി എന്താണ് വരുന്നത്? പി ഇ പ്ലസ് കെ ഇ കൂട്ടുന്ന സമയത്ത് നമുക്ക് എം ജി എച്ച് ആണ് കിട്ടുന്നത്. അപ്പൊ എയിലും ബിയിലും സിയിലും ടോട്ടൽ എനർജി എം ജി എച്ച് ആണ്. അങ്ങനെ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രൂവ് ചെയ്തു. വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി വിത്ത് ഹൈറ്റ്.
എനർജിയും ഹൈറ്റും തമ്മിലുള്ള ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണ്. ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഈ ഗ്രാഫ് വരുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്, അതായത് ഹൈറ്റ് കൂടുന്നതും പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൂടി വരിക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രാഫ് വരുന്നത് കൈനറ്റിക് എനർജിയുടെയാണ്, അതായത് ഹൈറ്റ് കൂടുന്തോറും കൈനറ്റിക് എനർജിയുടെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞിട്ടാണ് വരുന്നത്. ഇനി പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി, പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി കിലോ വാട്ട് അവർ ആണ്. അതിനെ കെ ഡബ്ല്യു എച്ച് അല്ലെങ്കിൽ യൂണിറ്റ്, നമ്മളെ വീട്ടിൽ ഇത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു എന്നൊക്കെ നമ്മൾ പറയാറ്. അപ്പോൾ അതിന്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ആണത്. ഒരു കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 1000 വാട്ട് അവറിന് ഈക്വൽ ആണ്. ആ അവറിനെ നമ്മൾ സെക്കൻഡ് ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 60 × 60 കൊടുക്കാം. അപ്പോൾ 1000 × 60 × 60 അത്രയും ജൂൾസ് കിട്ടി. അപ്പോൾ ഒരു കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 3.6 × 10⁶ ജൂളിന് ഈക്വൽ ആണ്. ഇനി പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്, ഒരു സ്പ്രിംഗിൽ നമ്മൾ ഫോഴ്സ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിന് എക്സ്റ്റൻഷൻ ഉണ്ടാവും. അപ്പോൾ ഫോഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷനിലാണ്, എക്സ്റ്റൻഷൻ എക്സിന് പ്രൊപ്പോർഷനിലാണ്. ഓർ എഫ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു എക്സ്. ഈ കോൺസ്റ്റന്റ് കെനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റന്റ്. ഇനി അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാണാൻ വേണ്ടിയിട്ട് പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. വേരിയിങ് ഫീൽഡിൽ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ് എന്നുള്ളത്. എഫിന് പകരം നമ്മൾ കെ എക്സ് കൊടുക്കുന്നു, ഡി എസിന് പകരം നമ്മൾ ഡി എക്സ് കൊടുക്കുന്നു. ഇന്റഗ്രൽ കെ എക്സ് ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്ങിനുള്ള ഫോർമുല ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇതിൽ കെ എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓർ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്.